ഹായ് ചിൽഡ്രൻ, ഹൗ ആർ യു? ഫൈൻ, ഗുഡ്. വെൽക്കം ടു ടുഡേയ്സ് ഇംഗ്ലീഷ് ക്ലാസ്. ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി ഹാഡ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദ സ്റ്റോറി സിൻഡ്രല്ല. ഡു യു റിമെമ്പർ? ഡിഡ് യു റീഡ് ദ സ്റ്റോറി? ഓക്കെ. ഡിഡ് യു ലൈക്ക് ദ സ്റ്റോറി? ഓക്കെ. ടുഡേ ലെറ്റ്സ് ഗോ ത്രൂ ദ സ്റ്റോറി സിൻഡ്രല്ല. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 41. Okay, let's start. Ready? Good. The Cinder Girl. Once upon a time, there was a rich man who lived happily with his wife and daughter. Pandu vandu oru sthalathu oru rich man, dhaniganaya manushyan, who lived happily with his wife and daughter. Bhariyodum magalodum ottu santoshathode jeevichirunnu. One day his wife fell sick. Bhariyku asugamayi kidappilayi. When she felt that her end was drawing near, andhi adukkarayennu manasilayi, she called her only daughter near her and said, appo endu idu avalde ore oru magale eduthu vilichittu paranju, dear child, be good and pious and God will always take care of you. Priyappetta kutti, be good and pious. Pious means eeshwara vishwasamulla aayirikka, nalla kuttiyum ഈശ്വര വിശ്വാസമുള്ള കുട്ടിയുമായിരിക്കുക. ആൻഡ് ഗോഡ് വിൽ ഓൾവേസ് ടേക്ക് കെയർ ഓഫ് യു. ഈശ്വരൻ നിന്നെ കാത്തുകൊള്ളും. ഐ വിൽ ലുക്ക് അപ്പോൺ യു ഫ്രം ഹെവൻ ആൻഡ് വിൽ ബി വിത്ത് യു. ഹെവൻ മീൻസ് സ്വർഗം. ഞാൻ നിന്നെ സ്വർഗത്തിൽ നിന്ന് നോക്കിക്കൊള്ളാം, ഞാൻ എപ്പോഴും നിന്റെ കൂടെ ആയിരിക്കുമെന്ന് അമ്മ പറഞ്ഞു. ആൻഡ് ദെൻ ഷീ ക്ലോസ് ഹെർ ഐസ് ഫോർ എവർ. ഇത്രയും പറഞ്ഞിട്ട് ഷീ ക്ലോസ്ഡ് ഹെർ ഐസ് ഫോർ എവർ. ഫോർ എവർ മീൻസ് എന്നേക്കുമായി. മീൻസ് ഷീ ഡൈഡ്. ദ മെയ്ഡൻ വെന്റ് എവറി ഡേ ടു ഹെർ മദേഴ്സ് ഗ്രേവ് ആൻഡ് വെപ്റ്റ്. മെയ്ഡൻ മീൻസ് ഈ ബാലിക എല്ലാ ദിവസവും എവിടെ പോയിരുന്നു? ടു ഹെർ മദേഴ്സ് ഗ്രേവ്. ഗ്രേവ് മീൻസ് കുഴിമാടം. അമ്മയുടെ കുഴിമാടത്തിൽ പോയിട്ട് എന്ത് ചെയ്തു? ആൻഡ് വെപ്റ്റ്, കരഞ്ഞു. ആൻഡ് റിമൈൻഡ് പയസ് ആൻഡ് ഗുഡ്. അവൾ എങ്ങനെ ജീവിച്ചു? നല്ല കുട്ടിയായിട്ട്, ഈശ്വര വിശ്വാസമുള്ള കുട്ടിയായിട്ട് ജീവിച്ചു. വെൻ വിന്റർ കെയിം, the snow covered the grave with a white covering. Winter season means manjukalam. Manjukalam endu pendiyidu? The snow means manju, covered the grave with a white covering. Kuzhumaadam muzhuvan endu cheythu? Manju kondu moodi. Then the sun came in the early spring and melted it away. Spring season means vasanthakalam. Vasanthakalathu suryaprakasham adichappozhu, what happened to the snow? Melted it away. Melted means മഞ്ഞ് ഉരുകിപ്പോയി. സൂൺ സിൻഡ്രല്ലാസ് ഫാദർ മാരീഡ് അഗൈൻ. വൈകാതെ സിൻഡ്രല്ലയുടെ അച്ഛൻ വീണ്ടും എന്ത് ചെയ്തു? വിവാഹം കഴിച്ചു. ദ ന്യൂ വൈഫ് വാസ് എ പ്രൗഡ് ആൻഡ് അൺകൈൻഡ് വുമൺ. ഹൗ വാസ് ദ ന്യൂ വൈഫ്? ഷീ വാസ് എ പ്രൗഡ്. പ്രൗഡ് മീൻസ് അഹങ്കാരി. ആൻഡ് അൺകൈൻഡ് വുമൺ, ദയയില്ലാത്തൊരു സ്ത്രീയായിരുന്നു, അഹങ്കാരിയായ ഒരു സ്ത്രീയായിരുന്നു പുതിയ ഭാര്യ. Next paragraph. The new wife brought her two daughters along with her. Pudhiya bharya avalodoppa avalde rendu putrimare ingada kooda kondu vandirunnu. Though they were beautiful and fair in appearance, at heart they were wicked and ugly. Aa rendu makkalum, they were beautiful and fair in appearance. Appearance means kaalchayil nalla sundarigalayirunnengilum, at heart ഉള്ളിൽ എങ്ങനെയുള്ളവരായിരുന്നു? ദേ വെയർ വിക്ഡ് ആൻഡ് അഗ്ലി. അവരും അഹങ്കാരികളും ദുഷിച്ചവരും ഒക്കെ ആയിരുന്നു. ആൻഡ് ദെൻ ബിഗാൻ ഈവിൾ ടൈംസ് ഫോർ ദ പുവർ ഗേൾ. അപ്പം മുതൽ ആരുടെ ഈവിൾ ടൈംസ് മീൻസ് കഷ്ടകാലം. ആരുടെ കഷ്ടകാലം ആരംഭിച്ചു? ഈ കുട്ടിയുടെ കഷ്ടകാലം ആരംഭിച്ചു. ഈസ് ദ സ്റ്റുപ്പിഡ് ക്രിയേച്ചർ ടു സിറ്റ് ഇൻ ദ സെയിം റൂം വിത്ത് അസ്? ആസ്ക് ദ സ്റ്റെപ്പ് മദറും സ്റ്റെപ്പ് ഡോട്ടേഴ്സും ഈ സിൻഡ്രല്ലയോട് എന്ത് ചോദിച്ചു? ഈസ് ദ സ്റ്റുപ്പിഡ് ക്രിയേച്ചർ ടു സിറ്റ് ഇൻ ദ സെയിം റൂം വിത്ത് അസ്? ഈ ബുദ്ധിയില്ലാത്ത ജന്തു ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ റൂമിൽ എന്തിനാണ് ഇരിക്കുന്നത്? ദോസ് ഹു ഈറ്റ് ഫുഡ് മസ്റ്റ് ഏൺ ഇറ്റ്. ആഹാരം കഴിക്കുന്നവർ എന്ത് ചെയ്യണം? ഏൺ മീൻസ് സമ്പാദിക്കണം. ഷീ ഈസ് നത്തിങ് ബട്ട് എ കിച്ചൺ മെയ്ഡ്. അന്ന് മുതൽ അവൾ ആരായി മാറി? ഒരു അടുക്കളക്കാരിയായിട്ട് മാറി. ഇവളൊന്നുമല്ല, ഇവളൊരു അടുക്കളക്കാരിയാണെന്ന് ആ രണ്ടാനമ്മയും രണ്ടാനമ്മയുടെ മക്കളും പറഞ്ഞു. ദേ ടുക്ക് എവേ ഹെർ പ്രെറ്റി ഡ്രസ്സസ് ആൻഡ് ഫോഴ്സ് ഹെർ ടു പുട്ട് ഓൺ ആൻ
ഓൾഡ് ഗ്രേ വൺ. പിന്നീട് അവരെന്ത് ചെയ്തു? ദേ ടുക്ക് എവേ ഹെർ പ്രെറ്റി ഡ്രസ്സസ്. പ്രെറ്റി മീൻസ് ബ്യൂട്ടിഫുൾ. അവളുടെ മനോഹരമായ വസ്ത്രങ്ങളെല്ലാം ഊരി വാങ്ങി. ആൻഡ് ഫോഴ്സ് ഹെർ ടു പുട്ട് ഓൺ ഓൾഡ് ഗ്രേ വൺ. എന്നിട്ട് അവളെ നിർബന്ധിച്ച് എന്ത് ചെയ്തു? നരച്ച ഒരു പഴയ വസ്ത്രം ധരിക്കാനായിട്ട് അവളെ നിർബന്ധിച്ചു. പുട്ട് ഓൺ മീൻസ് വിയർ. ദേ ആൾസോ ഗേവ് ഹെർ വുഡൻ ഷൂസ് ടു വെയർ. മനോഹരമായ ഷൂസ് ഒക്കെ വാങ്ങിയിട്ട് അവൾക്ക് എങ്ങനെയുള്ള ഷൂസ് കൊടുത്തു? തടി കൊണ്ടുള്ള ഷൂസ് കൊടുത്തു. ദ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ലാഫ്ഡ് അറ്റ് ഹെർ ആൻഡ് സെൻഡ് ഹെർ ടു ആ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് വളർത്തമ്മയുടെ കുട്ടികൾ എന്ത് ചെയ്തു? അവളെ കളിയാക്കി ചിരിച്ചിട്ട് എങ്ങോട്ട് പറഞ്ഞയച്ചു? സെൻഡ് ഹെർ ടു ദ കിച്ചൺ. ദർ ഷീ വാസ് മേഡ് ടു ഡു ഹെവി വർക്ക് ഫ്രം മോർണിംഗ് ടു നൈറ്റ്. കിച്ചണിൽ ഷീ മേഡ് ടു ഡു ഹെവി വർക്ക്. കഠിനമായ ജോലികൾ അവൾ രാവിലെ മുതൽ രാത്രി വരെ ചെയ്യേണ്ടി വന്നു. ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. രാവിലെ എഴുന്നേൽക്കണമായിരുന്നു. ഡ്രോ വാട്ടർ. ഡ്രോ വാട്ടർ മീൻസ് വെള്ളം കോരണം. മേക്ക് ഫയർ തീ കത്തിക്കണം. കുക്ക് ആൻഡ് വാഷ് പാചകം ചെയ്യണം. പാത്രങ്ങൾ കഴുകണം. തുണി കഴുകണം. ഇൻ ദ ഈവനിങ്സ് ഷീ വാസ് ക്വൈറ്റ് ടയേർഡ് ആഫ്റ്റർ ദ ഡേയ്സ് ഹാർഡ് വർക്ക്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് സിലിണ്ടറിൽ എങ്ങനെയാവും? ഷീ വാസ് ക്വൈറ്റ് ടയേർഡ്. തികച്ചും ക്ഷീണിച്ചു പോകും. വാട്ട് ഇസ് ദ റീസൺ? ആഫ്റ്റർ ദ ഡേയ്സ് ഹാർഡ് വർക്ക്. രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള ജോലിയെല്ലാം ചെയ്ത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവൾ ക്ഷീണിച്ചു പോകും. ആസ് ഷീ ഹാഡ് നോ ബെഡ് ടു ലൈ അപ്പോൺ. കിടക്കാനായിട്ട് ബെഡുണ്ടോ? കട്ടിലൊന്നുമില്ല. വെയർ ഡിഡ് ഷീ സ്ലീപ്പ്? ഷി ഹാഡ് ടു റെസ്റ്റ് ഓൺ ദി ഹാർത്ത് എമംഗ് ദ സിൻഡേഴ്സ്. വെയർ ഡിഡ് ഷീ സ്ലീപ്പ്? ഷി ഹാഡ് ടു റെസ്റ്റ് ഓൺ ദ ഹാർത്ത്. ഹാർത്ത് മീൻസ് അടുപ്പ്. എമംഗ് ദ സിൻഡേഴ്സ്, അടുപ്പിൽ കരിയും ചാരവും ഒക്കെ ഉള്ള സ്ഥലത്തായിരുന്നു ആര് കിടന്നുറങ്ങിയത്? സിൻഡറില്. ഷി ഓൾവേസ് ലുക്ക് ഡസ്റ്റി ആൻഡ് ഡേർട്ടി. കരിയും ചാരവും ഒക്കെ ഉള്ള കടത്ത് കിടന്ന് അവളുടെ ശരീരം മുഴുവൻ എന്തായിരുന്നു? ഡസ്റ്റി ആൻഡ് ഡേർട്ടി. മുഴുവൻ കരിയും അഴുക്കും ഒക്കെ ആയിരുന്നു. As she slept in the cinders. Where did she sleep? Slept in the cinders. കരിയിലാണ് കിടന്നുറങ്ങിയത്. So they named her Cinderella. സിൻഡേഴ്സിൽ കിടന്നുറങ്ങിയത് കൊണ്ട് സ്റ്റെപ്പ് മദറും സ്റ്റെപ്പ് ഡോട്ടേഴ്സും ഈ കുട്ടി എന്ത് വിളിച്ചു? സിൻഡേർല എന്ന് വിളിച്ചു. ഓക്കെ, സോ ഈ സ്റ്റോറിയുടെ ബാക്കി ഭാഗങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കുക. ന്യൂ വേർഡ്സ് കണ്ടെത്തി 5 പ്രാവശ്യം എഴുതുക. അതിൻ്റെ മീനിങ്സ് കണ്ടെത്തി എഴുതുക. അതുപോലെ സ്റ്റോറിയുടെ റൈറ്റ് സൈഡിലായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യുക? ആൻസർ ചെയ്യുക. നന്നായിട്ട് പഠിച്ച് ഈ സ്റ്റോറി നന്നായിട്ട് മനസ്സിലാക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ബാക്കി ഭാഗം നിങ്ങൾ തന്നെ റീഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കുക. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ടുഡേയ്സ് ക്ലാസ്. ഓക്കെ, ബൈ ബൈ. താങ്ക് യു.